നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 200 ടുഡേ 45th ശ്ലോക ഓഫ് 3rd ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 200-ാമത്തെ ദിവസം. ഇന്ന് 3-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകം. ॐ नमो भगवते वासुदेवाय. ॐ श्रीकृष्णपरमात्मने नमः. हरिश्रीगणपते नमः. अविघ्नमस्तु श्रीगुरुभ्यो नमः. ॐ तत्सत्. कृष्णं नारायणं वन्दे. कृष्णं वन्दे व्रजप्रियं. कृष्णं द्वैपायनं वन्दे. കൃഷ്ണം വന്ദേ പ്രദാസുദം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിലെ 3-ാം അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകം. तेन योगनिधि धीमन् श्रोतव्यासा प्रयत्नता. दीनानां नियमो नास्ति सर्वदा श्रवणं मदम्. तेन योगनिधि धीमन् श्रोतव्यासा प्रयत्नता. दीनानां नियमो नास्ति सर्वदा श्रवणं मदम्. ओम तत्सत्. അതുകൊണ്ട് യോഗനിധിയും ബുദ്ധിമാനുമായ നാരദമുനെ ആ ഭാഗവത കഥ എത്ര പ്രയത്നപ്പെട്ടിട്ടും ജീവകാലം മുഴുവനും കേൾക്കുവാൻ യോഗ്യയാകുന്നു. ഈ ഇത്ര ദിവസം കൊണ്ട് കേൾക്കണമെന്നുള്ള നിയമമൊന്നുമില്ല. എപ്പോഴും കേൾക്കണമെന്ന് സജ്ജന അഭിപ്രായം. നാരദമുനിയോട് സനകാദികൾ പറയുകയാണ്, അലയോ യോഗനിധിയും ബുദ്ധിമാനുമായ മഹാമുനെ, ഈ ശ്രീമദ് മഹാഭാഗവത കഥ എപ്പോഴും കേൾക്കാം. എത്രയും പ്രയത്നപ്പെട്ടിട്ടും ജീവിതകാലം മുഴുവൻ ഈ ഭാഗവത കഥ കേൾക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും ആ പ്രയത്നമൊക്കെ സഹിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഈ കഥ കേൾക്കപ്പെടാൻ യോഗ്യയാകുന്നു. ഭാഗവത എല്ലാ ഗ്രന്ഥങ്ങളെയും സ്ത്രീലിംഗമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് മഹാഭാഗവത കഥ എപ്പോഴും കേൾക്കുവാൻ യോഗ്യമുള്ളതാകുന്നു, അത് കേൾക്കപ്പെടേണ്ടതാകുന്നു എന്നാണ് സനകാദികൾ നാരദമുനികളോട് പറയുന്നത്. എത്ര കഷ്ടപ്പെട്ടെങ്കിലും അല്പമെങ്കിലും ഭാഗവതം കേൾക്കാൻ നാം ശ്രമിക്കണം. അത് അത്യാവശ്യമാണ്. ഇത്ര ദിവസം കൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് പാരായണം ചെയ്യണം, അങ്ങനെയുള്ള ഒരു നിയമവും ഈ ഭാഗവതത്തിനില്ല. എങ്ങനെയായാലും എപ്പോഴും കേൾക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് മഹാഭാഗവതം എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും കേൾക്കാൻ ശ്രമിക്കണം എന്ന് നാരദമുനിയോട് സനകാദികൾ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദമുനിക്ക് അറിയാഞ്ഞിട്ടല്ല, മറ്റുള്ളവർക്കും എല്ലാവർക്കും അവിടെ സന്നിഹിതരായിരിക്കുന്ന സർവർക്കും ലോകത്തുള്ള എല്ലാവർക്കും അറിയണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സനകാദികളെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നതാ. പ്രയത്നങ്ങൾ അനുഭവിച്ചിട്ടെങ്കിലും കേൾക്കണം. ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മദം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു ഗീതാരാജൻ. ഓം തത്സത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ദൈവം അനുഗ്രഹിക്കട്ടെ.